അതിന് ക്ലിപ്പിംഗ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് തന്നെ ഞാൻ മിനിമോളെ കൽപ്പനയെ ഓർത്തു നന്നായിട്ട് നല്ല ആർട്ടിസ്റ്റൊക്കെ കിട്ടി. അത് തന്നെ കൽപ്പനയ്ക്ക് പകരം ആരുമില്ല. എനിക്ക് എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിന് വലിയൊരു നഷ്ടമല്ലേ. പടങ്ങൾ കാണാതില്ല. അവിടെ പടങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ നമുക്കൊരു വിങ്ങലാണ് ബിക്കോസ് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സ് കലക്കുന്നു എൻ്റെ കാര്യത്തിൽ നല്ലത്. അതുകൊണ്ട് അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു നല്ല പടം കേട്ടോ. നല്ല ഞാൻ അങ്ങനെയാണ്. നല്ല ക്യാരക്ടർ വന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ചെയ്യും. ചുമ്മാ വന്ന് സെ പ്രോപ്പർട്ടി ആയിട്ട് ബാക്കി നിൽക്കുന്ന അമ്മയാണ് അമ്മ ചുമ്മാ വന്നിരിക്കുന്നത് ഇഷ്ടമല്ല. ഞാനുണ്ടാവണം എന്തെങ്കിലും ചെയ്തിരിക്കണം. അതുകൊണ്ട് വെയിറ്റ് ചെയ്താ ചെയ്യുന്നത്. ആ കണ്ടു പറയണം കേട്ടോ. കേരളത്തിൽ ഇപ്പം കൽപ്പനയൊക്കെ ഇവിടെ ആയിരുന്നല്ലോ എറണാകുളത്തായിരുന്നു. ഇവിടെ അവിടെ ആയിട്ടായിരുന്നു ഞാൻ. ഇപ്പം മോഡപഠിത്തത്തിന് വേണ്ടിയാ കംപ്ലീറ്റ് അങ്ങ് ചെന്നൈയിലേക്ക് പോയത്. ഒന്ന് ചെയ്തു അത് ഏകദേശമായി. ജയൻ ചേർത്തല ഡയറക്ടർ എന്ന് പറഞ്ഞു. ഞാനോ ഞാൻ 40 വർഷത്തിൽ കൂടുതലായി. 81 ഞാനോ അല്ലല്ല 81 സ്വന്തം വന്ന പദം അതിൽ കൂടെ വന്ന കൽപ്പനയാണ് ബേബി ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത്. കൽപ്പന, ഉർവശി, പിന്നെ എൻ്റെ രണ്ടനിയന്മാർ എല്ലാവരും കൊച്ചിനെ വന്നതാണ്. ഞാൻ ലാസ്റ്റ് എന്റെ വീട്ടില് പിന്നെ സങ്കടം വരും ഭയങ്കര. ഞാൻ കുറച്ച് കണ്ടു, ബാക്കി കാണാൻ വയ്യ. പിന്നെ കാണാന്ന് വെച്ചു ഋഷി ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ട് ഇന്ന് വരാന്ന് പാട്ട് എല്ലാരും എന്റെ ദൈവമേ ഞാനില്ല എല്ലാരും ഇവിടെ ഉണ്ട്. കാലത്ത് വരാന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഷൂട്ടിംഗ് ഉണ്ട്. കാലത്ത് വരാന്ന് പറഞ്ഞു. ഇതുണ്ട് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. കാലുണ്ട് സ്വാമി. ചേച്ചിക്ക് ചെന്നൈ ആണോ കേരളം ആണോ ഏറ്റവും ഇഷ്ടം? ചെന്നൈ എന്താന്ന് പറയട്ടെ. അല്ലാതെ ചെന്നൈ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. കേരളത്തിൽ ഫ്രീഡം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ കേരളത്തിലുള്ള എന്താന്ന് വെച്ചാല് പിന്നെ ശ്രദ്ധിക്കും കൂടുതൽ. അപ്പൊ അവിടെ എനിക്ക് ടീനഗറിലോ അവിടെ എവിടെയൊക്കെ ഞാൻ നടന്നു പോയാൽ അങ്ങനെ നമ്മൾ ആരെയും ശ്രദ്ധിക്കത്തില്ല. നമ്മളെ നോക്കുന്നുണ്ടോ എന്നുള്ളൊരു പേടിയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഇവിടെ അതല്ല. എല്ലാരും ഓടി വന്നപ്പോ നമ്മൾ അവർക്ക് വേണ്ടി നന്നായി ഒരുങ്ങിയൊക്കെ നിൽക്കണം. അവിടെ ഫ്രീ ആയിട്ട് ഞാൻ എന്റെ ചുരിദാറിട്ടുണ്ട് നടക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഞാൻ സെലിബ്രിറ്റിയാണ്, പുറത്തിറങ്ങിയവർക്ക് സെൽഫികൾ പിന്നെ അതൊരു ആർട്ടിസ്റ്റിന് ആവശ്യമാണ്. പക്ഷെ എങ്കിലും എപ്പോഴും നമ്മുടേതായ പേഴ്സണൽ ചെറിയ സമയങ്ങൾ കിട്ടുമ്പോ നമുക്കായിട്ട് ഒതുങ്ങിക്കൂടാൻ തോന്നും. മലയാളാണോ തമിഴാണോ? ഞാനോ മലയാളം. പിന്നെ മലയാളം ഇംഗ്ലീഷ് മലയാള പടങ്ങൾ ഇത് മാത്രമേ കാണൂ. വിജയ് പടം വിജയ് പടം വിജയുടെ വിജയ് പടം ഞാൻ ചെയ്തിട്ടുണ്ട്. വിജയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വിഷ്ണു ചന്ദ്രലേഖ കുറെ പടം ചെയ്തു. ഏറ്റവും കൂടുതൽ വലിയ റിലീസിലേക്കാണല്ലോ നമ്മുടെ ബോട്ട് എന്ന് പറഞ്ഞ വരുന്നത്. അപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റിലീസിലേക്കാണ് വരുന്നത് പറയുന്നത്. ഒരു മൊത്തം തമിഴ്നാട്ടിലും ഈ ഒരു പടം റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം തന്നെ വിജയ് തന്നെ പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വിരമിക്കുന്ന പോലെ ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊരു സംസാരം. അപ്പൊ വിജയുടെ ഈ ഒരു എന്തായിരിക്കും വിജയുടെ തീരുമാനം, ഫൈനൽ തീരുമാനം എന്തായിരിക്കും? അഭിനയത്തിലേക്ക് ഇനി വരുമാണോ? പടത്തിന്റെ പടം വന്നിട്ടേ നമ്മൾ അഭിപ്രായം പറയാവും. ഒരു പടത്തിനെ കുറിച്ച് മാധ്യമം അവയുടെ ഒരു നിഗമനമാണ്. പടം വരട്ടെ, വന്ന് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു നോക്കട്ടെ. രാഷ്ട്രീയ അത് എം പി ചെയ്യും.
തീരുമാനത്തെ എങ്ങനെ കാണുന്നത്? രാഷ്ട്രീയത്തിൽ ഇപ്പോഴൊന്നും വരില്ല, നിങ്ങളതൊന്നും വിചാരിക്കുന്ന വിജയം ഇപ്പോഴൊന്നും വരത്തില്ല. ചേച്ചി അതേപോലെ തന്നെ ഇപ്പൊ ഏറ്റവും അടുത്തായിട്ട് നാഗേന്ദ്രൻ സണിമോൾസ് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഗ്രേസ് ചെയ്ത് കൽപ്പനയായിട്ട് ഭയങ്കര സാമ്യം അയക്കുന്നുണ്ട് ചേച്ചി, കണ്ടായിരുന്നു? ഞാൻ കണ്ടു, ഞാൻ ക്ലിപ്പിംഗ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ചത തന്നെ ഞാൻ മിനിമോളെ ഓർത്തു, കൽപ്പന ഓർത്തു നന്നായിട്ട് ചിട്ട, നല്ല ആർട്ടിസ്റ്റാ കിട്ടി. കൽപ്പനേനെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് മനസ്സിലേക്ക്? അതെന്താ എന്താ പറയണ്ടേ, അവള് എന്റെ എല്ലാവരുടെ നമ്മളുടെ മലയാള സിനിമ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയൊരു ഫീലായിരുന്നു. അതിനെ പകരം വെക്കാൻ ഇനി ഒരു ആർട്ടിസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ പല നടീ നടന്മാരും പോയിട്ടും അതിന് പകരം ആരാ ഉള്ള? നെടുമുടി വേണേന് പോലും ആരുണ്ട്? തിലകാന് പോലും പകരം ആരുണ്ട്? ഒന്നുമില്ല. അതുപോലെ തന്നെ കൽപ്പനയ്ക്ക് പകരം ആരുമില്ല. എനിക്ക് എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിന് വലിയ ഒരു നഷ്ടമല്ലേ. ഉർവശേഷി ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു, ഉർവശേഷിയാണ് ഏറ്റവും കൂടുതൽ മലയാള സിനിമ അംഗീകരിച്ച ഒരു നടി എന്ന് പറയുന്ന പല രീതിയിൽ. ഉർവശേഷി പറഞ്ഞൊരു കാര്യമായിരുന്നു, കൽപ്പന ചേച്ചി ആയിരുന്നു കൽപ്പന ചേച്ചിയുടെ പക്ഷെ നമുക്ക് അങ്ങനെ അതിനുള്ള അംഗീകാരം കിട്ടിയില്ല. പക്ഷെ അംഗീകാരം അല്ലല്ലോ മുഖ്യ കാരണം, ജനങ്ങൾ സ്നേഹിച്ചില്ല, അതിന്റെ വലിയ അംഗീകാരം. അത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരം അംഗീകാരങ്ങൾ കിട്ടാതിരിക്കാൻ? ഇതാണ് ആ പർപ്പസ്. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയത് തന്റെ കഥാപാത്രം ചെയ്യാനും ആ ഒരു കസേര ഇപ്പോഴും ഒഴിഞ്ഞെടുക്കുകയാണ് ആ ഒരു കഥാപാത്രം ചെയ്യാനുള്ള രീതിയിൽ. സിനിമകളൊക്കെ കാണുമ്പോൾ ഉണ്ടാവും ഓർമ്മയുണ്ടെങ്കിൽ. ഞാനിപ്പം അതേ പടങ്ങൾ കാണാറില്ല. അവിടെ പടങ്ങൾ വരുമ്പോ തന്നെ നമുക്കൊരു വിങ്ങലാണ്. ഇപ്പൊ പറയുമ്പോ തന്നെ എനിക്ക് മനസ്സ് കലക്കുന്നു. അതൊന്നും ആ നഷ്ടം നഷ്ടം തന്നെയാണ്. ഞാനും നല്ല കഥകളാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബിസി ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ പണ്ട് മുതലേ ഒന്ന് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ നല്ല നല്ല കഥകൾ വരും തീർച്ചയായിട്ടും. താങ്ക് യു, താങ്ക് യു. പടങ്ങളെ വിളിക്കണം. ഓക്കേ.